ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും ജസ്റ്റിൻ ബേബർ ആരാണെന്നുള്ളതല്ലേ. കാനേഡിയനായിട്ടുള്ളൊരു സിംഗറാണ് ജസ്റ്റിൻ ബേബർ. അപ്പോൾ ജസ്റ്റിൻ ബേബറിന് ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ചത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതായത്, ജസ്റ്റിൻ ബേബർ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് റാംസായ് ഹണ്ട് സിൻഡ്രോം ആണ് ബാധിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കൊന്ന് അറിയിച്ചു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ബെൽസ് പാൽസി എന്താണെന്ന് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് റാംസായ് ഹണ്ട് സിൻഡ്രോം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ബെൽസ് പാൽസി എന്ന് പറയുന്നത് ചെറിയൊരു ഒരു ചുരുങ്ങിയൊരു സെൻറ്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചെറുതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ പറയുന്നതെന്താ വെച്ചാൽ, നമ്മുടെ ഫേഷ്യൽ മസിൽസിൽ എന്തെങ്കിലും ഒരു പാരാലിസിസ് പോലെ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ ബെൽസ് പാൽസിയിൽ. അതായത്, എന്തെങ്കിലും വൈറസ് കാരണമാവാം. ഇപ്പോൾ നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ മസിൽസൊക്കെ തന്നെയാണ് നമ്മളെ ചിരിക്കാനും ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കാനുള്ളതും അതുപോലെ കരച്ചിൽ വരുന്നതിൻ്റെ ആ കൺട്രോൾ ചെയ്യുന്ന മസിൽസും അതുപോലെ തന്നെ പുരികൊക്കെ പൊക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നതൊക്കെ ഫേഷ്യൽ മസിൽസാണ്. എന്നാൽ ഈ ഫേഷ്യൽ മസിൽസിനെയൊക്കെയും തന്നെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ളത്, നിയന്ത്രിക്കുന്നതാണ് ഫേഷ്യൽ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേഷ്യൽ നെർവ്സ് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്ന് വരുന്ന നെർവ്സിനെയാണ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അതൊരു 12 ഉണ്ട്. അതിൽ 7-ാമത്തെ നെർവാണ് നമ്മുടെ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ഈ ഫേഷ്യൽ നെർവ് ബ്രാഞ്ച് ചെയ്തിട്ട് പല ആക്ടിവിറ്റീസിനും അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്താം. ഇതാണ് നമ്മുടെ ഫേസിൽ സാധാരണ പോലെ നടക്കുന്ന സംഭവം. എന്നാൽ ഈ ബെൽസ് പാൽസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫേഷ്യൽ നെർവ്സിൽ എന്തെങ്കിലും, ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഓരോ ഫേഷ്യൽ നെർവിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും നശിച്ച പോലെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ബെൽസ് പാൽസി ഉണ്ടാവുന്നത്. അപ്പോൾ വെൽസ് പാൽസി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത് രണ്ട് വശത്തും ഓരോന്നായിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരു ഭാഗത്ത് മാത്രമേ ബെൽസ് പാൽസി എഫക്റ്റ് ചെയ്യുള്ളൂ. ഒരു ഭാഗത്തേക്ക് നമ്മൾ കോടിയിരിക്കുന്ന പോലെ, ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കോടിയിരിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഏത് ഭാഗത്താണോ ബാധിച്ചേക്കുന്നത് അവിടേക്ക് നമുക്ക് ഫേഷ്യൽ മസിൽസ് ഒന്നും തന്നെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കില്ല. ഇതാണ് ബെൽസ് പാൽസി. അപ്പം ഈ ബെൽസ് പാൽസി എന്ന് പറയുന്നത് പല വൈറസ് കാരണവും സംഭവിക്കാം. ഇത് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഏത് വൈറസ് വേണമെങ്കിലും ആവാം. അപ്പോൾ പല വൈറസുകളുണ്ട്. എന്നാൽ വേരിസെല്ല സോസ്റ്റർ വൈറസ് എന്ന് പറയുന്നൊരു വൈറസാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ വേരിസെല്ല സോസ്റ്റർ വൈറസാണ് നമ്മുടെ ചിക്കൻ പോക്സും അതുപോലെ തന്നെ മറ്റേ ഹെർപ്പസ് സോസ്റ്ററും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ളതാണ് ഈ വേരിസെല്ല സോസ്റ്റർ വൈറസ്. എന്നാൽ ഈ വേരിസെല്ല സോസ്റ്റർ വൈറസ് നമ്മുടെ ചെവിക്ക് ചുറ്റുമായിട്ട്, ഫേസിൽ തന്നെ ചെവിക്ക് ചുറ്റും അല്ലെങ്കിൽ ചെവിയുടെ ഏരിയയിലായിട്ടോ എന്തെങ്കിലും തരത്തിൽ റാഷസ്, ചുകന്നിട്ടുള്ള വെള്ളം നിറഞ്ഞതായിട്ടുള്ള ഭയങ്കര പെയിനുള്ള തരത്തിലുള്ള ഇറപ്ഷൻസ് നമ്മുടെ ചെവിക്ക് ചുറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ പറയുന്ന പേരാണ് ഹെർപ്പസ് സോസ്റ്റർ ഓട്ടിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെർപ്പസ് സോസ്റ്റർ ഓട്ടിക്കസ് എന്ന് പറയുന്നത് അവിടെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ കൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള നീർക്കെട്ടും കൂടും, ഒബ്വിയസ്ലി. അപ്പോൾ ആ ഒരു സമയത്ത് ബെൽസ് പാൽസിയും സംഭവിക്കുന്നു. അതായത് നമ്മുടെ മസിൽസ്, നമ്മുടെ ഫേഷ്യൽ മസിൽസിന് തളർച്ച പോലെ സംഭവിക്കുന്നുണ്ട്. അവിടെ പാരാലിസിസ് സംഭവിക്കുന്നു. അപ്പോൾ ഈ ബെൽസ് പാൽസിയോട് കൂടെ തന്നെ ഈ ഹെർപ്പസ് സോസ്റ്റർ ഓട്ടിക്കസ് അല്ലെങ്കിൽ ഈ വെരിസെല്ല സോസ്റ്ററിൻ്റെ ഒരു വൈറൽ ഇൻഫെക്ഷനും കൂടെ വരുമ്പോഴാണ് നമുക്ക് റാംസായ് ഹണ്ട് സിൻഡ്രം എന്ന് പറയാൻ പറ്റുന്നത്. ഈ റാംസായ് ഹണ്ട് സിൻഡ്രം ആണ് ഇപ്പോൾ ജസ്റ്റിൻ ബേബറിന് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് ഈ ഒരു ഏർലി സ്റ്റേജിൽ നമ്മൾ എത്രത്തോളം പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അത്രയും നമുക്ക് ആ ഒരു പ്രോഗ്നോസിസ് എന്താ പറയുക, ആ ഒരു വേഴ്സ്റ്റ് ആവുന്നതെന്ന് നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് റാംസായ് ഹണ്ട് സിൻഡ്രം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത്, റാംസായ് ഹണ്ട് സിൻഡ്രം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ, ചെവിക്ക് ചുറ്റിലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ വെരിസെല്ല സോസ്റ്റർ വൈറസ് കാരണം വരുന്നതാവാം. ചെവിക്ക് ചുറ്റും ഭയങ്കര ഇറപ്ഷൻസ്. അപ്പോൾ അതെങ്ങനെയാണ് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെഡ് കളറിലിരിക്കും, ഭയങ്കര അസഹനീയമായ വേദനയായിരിക്കും ഫേസിലേക്ക് വരിക. ചെവിയിലും ഫേസിലേക്കും ഒക്കെ അത് ബാധിച്ച് വരും വേദന. അതുപോലെ തന്നെ ചുകന്നിരിക്കും, വെള്ളം നിറഞ്ഞ പോലത്തെ കുമിളകളായിരിക്കും നമുക്ക് ആ റാഷസിൽ കാണാൻ പറ്റുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെവിയിലൊരു മൂളുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കാം. അതിന് പറയുന്നതാണ് ടിനിറ്റസ് എന്ന് പറയുന്നത്. ഒരു മൂളൽ പോലെ ഇങ്ങനെ നമുക്ക് ചെവിയിൽ ഇങ്ങനെ ഒരു ചൂളടിക്കുന്ന പോലെ എന്ന് പറയും, അങ്ങനെ കേൾക്കും, അത് ടിനിറ്റസ്. പിന്നെ നമുക്കൊരു ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള ഗിഡിനെസ്, ഒരു തലകറക്കം പോലെ തോന്നുക, അതിനെ നമ്മൾ വേർട്ടിഗോ എന്നാണ് പറയുക, അങ്ങനെ സംഭവിക്കും. അതുപോരാതെ നമുക്ക് ഫേസിൽ ചെറിയൊരു തളർച്ച പോലെയൊക്കെ തോന്നി തുടങ്ങും. അത് പക്ഷേ തളർച്ച ആദ്യം ഈ റാഷസ് വരുന്നതിന് മുന്നോടിയായിട്ടും കാണാം. ചിലപ്പോൾ റാഷസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടും ആയിരിക്കാം
ഈ പാരാലിസിസ് പോലെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊരു ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കാനുണ്ടാവും, ഓക്കാനിക്കുന്ന ഒരു ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി പോലെ തോന്നും. ഇവയൊക്കെയാണ് മെയിനായിട്ട് സിംറ്റംസ് എന്ന് പറയാനുള്ളത്. അപ്പം ഇതാണ് റാംസായ് ഹണ്ട് സിൻഡ്രം, ഇതാണ് നമ്മുടെ ജസ്റ്റിൻ ബേബറിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.